മടിത്തട്ടിൽ വിദഗ്ധ ചികിത്സ, ഇനി ഒരു ഫോൺ കോൾ അരികെ. UCCS ഫൗണ്ടേഷൻ കാരക്കാട് ആത്മവിദ്യാസംഘത്തിന്റെ സഹകരണത്തോടെ തുടങ്ങിയ വയോജന പരിപാലന കേന്ദ്രത്തിൽ ടെലിമെഡിസിൻ പദ്ധതിക്ക് തുടക്കമായി. പരിപാടി ആരോഗ്യമന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ CK നാണു MLA മുഖ്യാതിഥിയായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ മുതൽ ആയിരക്കണക്കിന് ആളുകളാണ് UCCSനെ കൊണ്ട് ജീവിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. അത്രയധികം സ്റ്റാഫ് സ്ട്രെങ്ത് കൂടിയിരിക്കുന്നു. അപ്പോൾ പല കുടുംബങ്ങൾക്കും ആശ്വാസമായിട്ട് വന്നിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ്. ആ കൂട്ടത്തിലാണ് മടിത്തട്ട് തുടങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്വപ്നങ്ങളും സാധൂകരിക്കുന്ന രീതിയിൽ ഇതിനകത്ത് പ്രായം ചെന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളോടുകൂടി ആശ്വാസവാക്കായിട്ട് മടിത്തട്ട് തുടങ്ങിയിരിക്കുന്നു. അത് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിൽ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഏർപ്പാടായിട്ടാണ് ടെലിമെഡിസിൻ സംവിധാനം ഏർപ്പാടാക്കിയത്. ഇന്ന് പ്രത്യേകിച്ച് ഈ കോവിഡ് മഹാമാരിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ടെലിമെഡിസിൻ സിസ്റ്റം. നേരിട്ട് ഡോക്ടറുടെ മുന്നിൽ പോയിരുന്ന് സംസാരിക്കാൻ പലവിധ കാരണങ്ങളാൽ പറ്റുന്നില്ല. കോവിഡ് കൊണ്ട് മാത്രമല്ല, ഒരു നല്ല വിദഗ്ധനായ ഡോക്ടർ വളരെ അകലെയാണ്, അത്രയും ദൂരം യാത്ര ചെയ്യാൻ പ്രായം ചെന്ന ഒരാൾക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇരിക്കുന്നിടത്തേക്ക് ഡോക്ടർ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള ഡോക്ടർമാരും ഭയങ്കര മിടുക്കന്മാരാണ്. അവർ പോരാ എന്നുള്ളതല്ല, പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് അറിവുള്ള ഡോക്ടർമാർക്ക് രോഗിയെ കാണുകയും രോഗിയുടെ ഹൃദയമിടിപ്പും രോഗിയുടെ പ്രകൃതവും എല്ലാം സംസാരത്തിലുള്ള ശബ്ദത്തിൻ്റെ വൈബ്രേഷൻ പോലും അവർക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാനും അതിൻ്റെ കാരണം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാനും കൃത്യമായിട്ടുള്ള മെഡിസിനോ അതുപോലെ തന്നെ എക്സർസൈസോ എന്താണെന്ന് വെച്ചാൽ നിർദ്ദേശിക്കാനും കഴിയുന്നു എന്നുള്ളതാണ്. നമുക്കും അത്തരത്തിലുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള ഡോക്ടറെ കണ്ടാൽ മാത്രം തന്നെ സമാധാനമായും ചിലർ പറയും. അതിന് കാരണം വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെവിടെയാണ് ഇരിക്കുന്നത്? വളരെ ദൂരെയാണെങ്കിൽ നമ്മളിവിടെ നേരത്തെ ഡോക്ടർ ജയരാജ് പറഞ്ഞതുപോലെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇവിടുത്തെ ഡോക്ടർമാരുടെ സഹായത്തോടുകൂടി കുറച്ച് ഡോക്ടർമാരുടെ സഹായം ഇല്ലാതെയും ടെലിമെഡിസിൻ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. വളരെ അകലെയുള്ള ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റികളും സ്പെഷ്യാലിറ്റികളും അതിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അത്തരം ഡോക്ടർമാരുടെ അടുത്ത് നേരിട്ട് സംവദിക്കാൻ അവസരം ഉണ്ടാകുന്നു. രോഗിക്ക് അടുത്ത് തൊടാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത എല്ലാം നേരിട്ട് രോഗിയെ കാണാനും സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് രോഗിയുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ശബ്ദവും ഇതെല്ലാം തന്നെ അവിടത്തേക്ക് കൺവേ ചെയ്യാനും അത് റീഡ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് എന്താണ് രോഗിക്ക് നെഞ്ചിൽ കഫക്കെട്ടുണ്ടോ, അല്ല ശ്വാസകോശത്തിൻ്റെ മിടിപ്പ് കൃത്യതയോടുകൂടിയാണോ, ഹൃദയത്തിൻ്റെ മിടിപ്പ് കൃത്യതയോടുകൂടിയാണോ, ഇതെല്ലാം പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ടെലിമെഡിസിൻ്റെ ഗുണം. അതാണ്. അപ്പോൾ അത് ഒരു വലിയ അനുഗ്രഹമാണ്. ഈ കോവിഡിൻ്റെ കാലത്ത് നല്ല അനുഭവമായിരുന്നു. നമ്മൾ സർക്കാരിൻ്റെ ഈ സഞ്ജീവനി പദ്ധതി ഉണ്ടായിരുന്നു, കുറേ ആശുപത്രികൾ നന്നായിട്ട് നടത്തി, എന്നാൽ ചിലർ ആ സാധ്യത പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇവിടെ UCCS ചെയ്തിട്ടുള്ള മാതൃക അത് സർക്കാരിൻ്റെ പഞ്ചായത്തും എല്ലാം തുടങ്ങുന്നെടുത്ത് പഞ്ചായത്തുകാരെല്ലാം ഇവിടെ വന്നിട്ടൊന്ന് കണ്ട് പഠിച്ചിട്ട് ഈ മാതൃകയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിന് പല വിധത്തിൽ ഫണ്ട് സ്വരൂപിക്കാം. നാട്ടിലെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളിൽ നിന്ന് അവരോട് നമുക്ക് ചോദിക്കാം. ചില കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിക്കാം, പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കാം, MLA ഫണ്ടും MP ഫണ്ടൊക്കെ ചോദിച്ച് മേടിക്കാം. എന്നിട്ട് അതെല്ലാം സ്വരൂപിച്ചിട്ട് നല്ല കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളെ ഏൽപ്പിച്ചിട്ട് ഇതിൻ്റെ മാതൃകയിൽ നമുക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടരാൻ സാധിക്കണം. ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അതിനിപ്പോൾ തന്നെ പദ്ധതി ഇട്ടിട്ടുണ്ട്, ചിലയിടത്തെല്ലാം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും മടിത്തട്ടിനോട് കിടപിടിക്കാൻ കഴിയുന്ന രീതിയിലൊന്നും ആകുന്നില്ല എന്നുള്ളതുണ്ട്. കുറച്ച് കഴിയുമ്പം ആ രീതിയിലേക്ക് വന്നേക്കാം. അപ്പോൾ ഇത് സർക്കാരിന് മാതൃകയാണ് UCCS ചെയ്യുന്ന പ്രവർത്തനമെന്ന് ഞാൻ എടുത്തു പറയുന്നു. ടെലിമെഡിസിൻ ഉദ്ഘാടനത്തോടു കൂടി തന്നെ വലിയ തോതിൽ ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാകാനിരിക്കുകയാണ്. പാലിയേറ്റീവ് കെയറിൻ്റെ രംഗത്തൊക്കെ വലിയ പദ്ധതി തന്നെ, ഒരു നയം തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു, സമ്പൂർണ്ണ പാലിയേറ്റീവ് കെയർ നയം. ഇനി ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാവാനുള്ള ഈ സമയത്ത് ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചുകൊണ്ട് സമ്പൂർണ്ണ പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ എല്ലാം ചേർത്തൊരു ഗ്രിഡ് രൂപീകരിക്കാൻ പോവുകയാണ്, പാലിയേറ്റീവ് കെയർ ഗ്രിഡ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെയാണ് മടിത്തട്ടിനും UCCSനും ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് മാതൃകയാക്കിക്കൊണ്ട് വിവിധ മേഖലകളിൽ ഇതുപോലുള്ള പദ്ധതികൾ തുടങ്ങാൻ ഗവൺമെൻറ് പ്രേരിപ്പിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു. എനിക്ക് ഒരുപാട് പറയാനുണ്ടെങ്കിലും കൂടുതലൊന്നും പറയുന്നില്ല. കോവിഡിനെ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒറ്റൊരു കാര്യം അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഒരുപാട് തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇന്ന് രാവിലെ ഒരു മീഡിയയെ കണ്ടത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ്.
മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കുറഞ്ഞു കേരളത്തിൽ കൂടുന്നു എന്നാണ് വളരെ ശ്രദ്ധയോടെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് അത് ഈ മഹാമാരിക്ക് ഒരു വലിയ പീക്ക് ഉണ്ടാകും അത് യാതൊരു സംശയമില്ലാത്തതാണ് അതായത് സമൂഹം എല്ലാം തുറന്നാൽ എല്ലാം പൂട്ടിയിട്ടാൽ നമുക്ക് നിയന്ത്രിക്കാം എല്ലാം തുറന്നാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോയി അത് വർദ്ധിക്കും കേരളത്തിൽ അങ്ങനെ ഒരു ഉയർച്ച ഉണ്ടായാൽ ഒരു ദിവസം 20,000 കേസ് വരെയെങ്കിലും ചുരുങ്ങിയത് പോകുമെന്നാണ് വിദഗ്ധർ പറഞ്ഞത് നമ്മളെല്ലാം തുറന്നപ്പോഴും ബ്രേക്ക് ദ ചെയിൻ പരിപാടി മാസ്ക് സാനിറ്റൈസർ കൈകഴുകൽ ഇതെല്ലാം നന്നായി പ്രചരിപ്പിച്ചതുകൊണ്ട് കേരളത്തിലെ പീക്ക് ഒരിക്കലും ഈ 20,000-ത്തിലേക്ക് എത്തിയിട്ടില്ല നമ്മുടെ അയൽപക്കത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അതിലേക്ക് പോയി താണു നമ്മളതിലേക്ക് കയറാൻ വിട്ടിട്ട് അതിലേക്ക് കയറി എന്തോ കുഴപ്പം അങ്ങനെ കയറി വന്നാൽ ഒരുപാട് ആളുകൾക്ക് കോവിഡ് വരും വന്നാൽ മരണം കൂടും ഇനി ആരും മരിച്ചില്ലെങ്കിലും പോസ്റ്റ് കോവിഡ് കോവിഡിന് ശേഷമുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ 10,000-ക്കണക്കിന് ആളുകളെ പിടികൂടും കേരളത്തിൽ ഇപ്പോഴും കോവിഡ് വരാൻ സാധ്യതയുള്ളവർ ഏറെയാണ് എന്നുവെച്ചാൽ വരാത്തവർ അപ്പോൾ വാക്സിനൊക്കെ വന്നാൽ ഇതുവരെ കോവിഡ് വരാത്തവരെ സംരക്ഷിക്കാൻ നമുക്ക് എളുപ്പമാണ് ശാസ്ത്രഭാഷയിൽ പറഞ്ഞാൽ സസെപ്റ്റബിൾ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ് നമ്മൾ ഇങ്ങനെ നിർത്തുന്നത് കൊണ്ടാണ് ഇപ്പോഴും പരിശോധിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ എണ്ണം നമുക്കുണ്ട് മറ്റുള്ളടുത്ത് പരിശോധന ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു സ്റ്റേറ്റിൽ നിന്ന് താമസിക്കുന്ന മലയാളി വിളിച്ച് പറഞ്ഞത് വീട്ടിൽ 5 പേർക്ക് കോവിഡ് വന്നിട്ട് ഒരാളുടെ കണക്ക് മാത്രം മതി കാരണം നിങ്ങൾ കുടുംബമല്ലേ ഒരാളുടെ പേര് മതി എന്ന് പറഞ്ഞു എന്നാണ് നമ്മൾ ജനിച്ച് വീണ കുട്ടിക്ക് കോവിഡ് ഉണ്ടെങ്കിൽ അതും ഒന്നായിട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ എണ്ണം കൊടുക്കുന്നത് ആ എണ്ണം കൂടുന്നതിന് പേടിച്ചിട്ട് കൊടുക്കാതിരിക്കലല്ല അത് കൊടുത്തുകൊണ്ട് ഇത്രയുണ്ടെന്ന് കാണലാണ് രണ്ടാമത് ഡിസ്ചാർജ് ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ നമ്മളോട് പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആവാൻ കാത്തു നിൽക്കേണ്ട ലക്ഷണമില്ലാതായാൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം ഡിസ്ചാർജ് ചെയ്യാം ഹോസ്പിറ്റലിൽ ഗവൺമെൻറ്റിന് കുറ്റം പറയാൻ കഴിയില്ല ഡൽഹിയിലെല്ലാം ഹോസ്പിറ്റലുകൾ നിറഞ്ഞു കവിഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ പക്ഷേ കേരളം 10 ദിവസം പൂർത്തിയായി എന്നിട്ട് നെഗറ്റീവ് ആണെന്ന് ടെസ്റ്റിലൂടെ തെളിഞ്ഞാലേ ഡിസ്ചാർജ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് കേരളത്തിൽ പോസിറ്റീവ് കേസ് ഇപ്പോഴും ആശുപത്രിയിലും വീടുകളിലുമായിട്ടുള്ള ആളുകളുടെ എണ്ണം പെട്ടെന്ന് അങ്ങോട്ട് കുറയാത്തത് നെഗറ്റീവ് ആകുമ്പോഴേ ഡിസ്ചാർജ് ചെയ്യുന്നുള്ളൂ ഇതൊക്കെ പറഞ്ഞാലും അവസാനം പരിശോധിക്കുമ്പോൾ ഒന്നാണ് എല്ലാവരും പരിശോധിക്കുക കോവിഡ് ബാധിച്ചിട്ട് എത്ര പേർ ഓരോ പ്രദേശത്തും മരണപ്പെട്ടു പോയി ആ കണക്ക് പരിശോധിക്കുമ്പോൾ ഇപ്പോഴും കേരളം 0.4% മരണനിരക്ക് എന്ന നിലയിൽ നിൽക്കുകയാണ് അത് ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണ് മറ്റ് പല പ്രദേശങ്ങളിലും അതിനേക്കാൾ എത്രയോ കൂടുതൽ ഇന്ത്യയുടെ ശരാശരി 1.5 നമ്മുടെ രാജ്യം മറ്റു പല രാജ്യങ്ങളെക്കാളും മെച്ചപ്പെട്ട രീതിയിലാണ് ഉള്ളത് അമേരിക്കയും ബ്രിട്ടനും എല്ലാം ചേർത്ത് നോക്കുമ്പോൾ നമ്മൾ എത്രയോ മെച്ചാണ് പക്ഷേ 1.5 ഇവിടെ നമുക്ക് 0.4 പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഇനിയും കോവിഡിൻ്റെ ഭീതി അകന്നിട്ടില്ല വാക്സിനേഷൻ തുടങ്ങി എന്നുള്ളതുകൊണ്ട് അപ്പോൾ പ്രതിരോധം കിട്ടില്ല നമ്മൾ ഇനിയും മാസ്ക് ധരിക്കണം ഇനിയും അകലം പാലിക്കണം ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി തമ്മിൽ വർത്തമാനം പറയുമ്പോൾ 2 മീറ്റർ അകലം പാലിച്ചിട്ട് പറയുക ഇനി അടുത്തത് എന്നിട്ട് വർത്തമാനം പറയുമ്പോൾ മാസ്ക് താഴ്ത്തിയിട്ട് പറയരുത് മാസ്ക് താഴേക്ക് താഴ്ത്തി വർത്തമാനം പറയുമ്പോഴാണ് മാസ്ക് ഇടേണ്ടത് പിന്നെ ഇടക്കിടക്ക് കൈ സോപ്പിട്ട് കഴുകുക ഇത്രയുമായാൽ കോവിഡ് നമുക്ക് വരാതെയും നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കാതെയും രക്ഷിക്കാൻ സാധിക്കും ഇനിയും കുറച്ച് മാസങ്ങൾ മാസ്കൊക്കെ ആയിട്ട് നടക്കണം വാക്സിൻ വന്നു കഴിഞ്ഞാൽ തന്നെ 5-6 മാസമൊക്കെ കഴിയാതെ അതിൻ്റെ ഗുണമൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ വാക്സിൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല ഇത്രയും പറഞ്ഞത് ഇനിയും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കാനാണ് നാദാപുരം റോഡിലെ മടിത്തട്ടിൽ ഒരുക്കിയ സ്മാർട്ട് ക്ലിനിക് വഴിയാണ് ദൂരെയുള്ള വിദഗ്ധ ഡോക്ടറുടെ ചികിത്സ ലഭ്യമാക്കുക ഇവിടെ ക്യാമറ മോണിറ്റർ ഡിജിറ്റൽ സ്റ്റെതസ്കോപ്പ് എന്നിവയുടെ സഹായത്തോടെ രോഗിയുടെ സൂക്ഷ്മതല പരിശോധനയും ചികിത്സയും വിദൂരത്തുള്ള ഡോക്ടർമാർക്ക് സാധ്യമാവും രോഗിയുടെ വിവരങ്ങൾ കൃത്യമായി ഈ ഡോക്ടറിലേക്ക് എത്തിക്കാൻ ക്ലിനിക്കിൽ സാങ്കേതിക വിദ്യയും വൈദ്യശാസ്ത്രത്തിലും വൈദഗ്ധ്യം തേടിയ ഒരു ഡോക്ടർ നഴ്സ് ലാബ് ടെക്നീഷ്യൻ എന്നിവരും ഉണ്ടാകും ഈ പദ്ധതിക്ക് മാത്രമായി നോട്ട് പ്ലസ് ULCCS എന്ന സോഫ്റ്റ്വെയർ രൂപീകരിച്ചിട്ടുണ്ട് ഇതിലൂടെയാണ് വിവരങ്ങൾ കൈമാറുക രോഗിക്കും ഡോക്ടറുമായി നേരിട്ട് സംവദിക്കാം രോഗിക്കും ഡോക്ടർക്കുമല്ലാതെ മറ്റാർക്കും ഈ വിവരങ്ങൾ കൈമാറാൻ പറ്റില്ലെന്ന് ഈ സോഫ്റ്റ്വെയർ ഉറപ്പാക്കുന്നുമുണ്ട് മടിത്തട്ടിൽ നിലവിൽ നീതി മെഡിക്കൽ സ്റ്റോർ ലബോറട്ടറി എന്നിവ പ്രവർത്തിക്കുന്നുണ്ട് മരുന്നുകൾ വാങ്ങാനും ടെസ്റ്റുകൾ നടത്താനും ഇവയുടെ സേവനവും ലഭ്യമാകും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫാമിലി മെഡിസിൻ വിഭാഗം ഈ പദ്ധതിക്ക് പിന്തുണ നൽകുന്നുണ്ട് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം പദ്ധതിയിൽ ലഭ്യമാകും ഞാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സീനിയർ സിറ്റിസൺ കമ്മിറ്റിയുടെ ചെയർമാനാണ് കേരളത്തിലെ ഓരോ ജില്ലയിലും നല്ല പ്രായമായ ആളുകൾ പുരുഷന്മാർ ഒരു സ്ഥലത്ത് സ്ത്രീകൾ മുകളിൽ
അങ്ങനെയുള്ള അനേകം സീനിയർ സിറ്റിസൻസ് താമസിക്കുന്ന അവരെ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്ന മേഖലകൾ കണ്ടവനാണ് ഞാൻ. 14 ജില്ലകളിലും അത്. പക്ഷേ ആ സർക്കാരിൻ്റെ ബാധ്യതയൊന്നുമില്ലാതെ നമ്മുടെ നാട്ടിൽ ടീച്ചറെന്ന് പ്രസംഗിച്ച് ഞാൻ ഓർമ്മിക്കുന്നു. ഒരഭിമാനത്തോടു കൂടി നമ്മുടെ പ്രദേശത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഞങ്ങളെ ശ്രദ്ധിക്കാൻ ഒരു മേഖലയുണ്ട് എന്ന് ബോധ്യമാകുന്ന രൂപത്തിൽ അവരെ ശ്രദ്ധിക്കാൻ അതിന് ഡോക്ടർ അതിൻ്റെ പല എക്സ്പേർട്സ് ഇപ്പോൾ 16 വിഭാഗങ്ങളിലെ സ്പെഷ്യലിസ്റ്റുകളുടെ സേവനമാണ് ഇതിലൂടെ ലഭ്യമാക്കുന്നത്. അവ ജനറൽ മെഡിസിൻ, കാർഡിയോളജി, ഓങ്കോളജി, എൻട്രോക്കോളജി, യൂറോളജി, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, നെഫ്രോളജി, ഡെർമറ്റോളജി, വാസ്കുലർ സർജറി, ഡയബറ്റോളജി, ഗൈനക്കോളജി, ആൻഡ്രോളജി, ഹൈപ്പർട്രോളജി, പീഡിയാട്രിക്, ജെറിയാട്രിക്, സൈക്യാട്രിക് എന്നിവയാണ്. മടത്തട്ടിൽ ആരംഭിച്ച ക്ലിനിക്കൽ ലബോറട്ടറിയിൽ ഇപ്പോൾ 5 സ്റ്റാഫുണ്ട്. നീതി മെഡിക്കൽ സ്റ്റോറും ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടറുടെയും നേഴ്സിൻ്റെയും മറ്റ് ടെക്നീഷ്യന്മാരുടെയും സഹായത്തോടെ മടിത്തട്ടിലെ അന്തേവാസികളുടെ ആരോഗ്യ പ്രശ്നങ്ങളും പരിശോധനാ ഫലങ്ങളും വിദഗ്ധ ഡോക്ടർമാർക്ക് കൈമാറാൻ കഴിയും. കൂടാതെ രോഗമുള്ളവർക്ക് ഡോക്ടർമാരുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്യാം. അതിനെല്ലാമുള്ള ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവസ്ഥ അനുഭവിക്കുന്ന മറ്റു വിഭാഗങ്ങൾക്ക് ആശ്വാസം എത്തിക്കുവാനും എളിയ പ്രവർത്തനങ്ങളുടെ പ്രാദേശികമായി സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നോക്ക അവസ്ഥയിലായിരുന്ന ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അന്തസ്സുറ്റ ഉപജീവനം പ്രദാനം ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് അവയിൽ ഏറ്റവും പ്രധാനം. USS വിവിധ പ്രവർത്തനങ്ങളുടെ തൊഴിൽ ലഭിച്ച 16,000-ൽപ്പരം പേരുടെ കുടുംബങ്ങളിലെ 80,000-ത്തോളം മനുഷ്യരുടെ ജീവിതമാണ് പ്രസ്ഥാനം. അതിൻ്റെ ഇരട്ടിയോളം പേർക്ക് പരോക്ഷമായും USS തൊഴിൽ നൽകുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ലാഭത്തിൽ നിന്ന് സ്ഥാപനത്തിൻ്റെ വികസനത്തിന് വേണ്ടതും കഴിഞ്ഞുള്ളതെല്ലാം നാടിൻ്റെ വളർച്ചയ്ക്കാണ് വിനിയോഗിക്കുന്നത്. കോർപ്പറേറ്റുകൾ സാമൂഹ്യ ഉത്തരവാദിത്തം CSR എന്ന ആശയമൊക്കെ ഉണ്ടാകുന്നതിനും എത്രയോ മുമ്പ് തന്നെ ഈ സൊസൈറ്റി സ്ഥാപകനായ വഗ്ദാനന്ദ ഗുരുദിൻ്റെ ഉപദേശം പിന്തുടർന്ന് സാമൂഹ്യക്ഷേമം ജന്മദൗത്യമായി നിർവഹിക്കുന്ന സ്ഥാപനമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. സൊസൈറ്റിയുടെ പേരുകൾ തന്നെ ആ പ്രവർത്തനങ്ങളിലാണ്. സംഘത്തിൻ്റെ പ്രവർത്തനം വിപുലപ്പെടുമ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി കൂടുതൽ വിപുലമായും നിർവഹിക്കാനായി 2015 തുടങ്ങിയ ഉപസ്ഥാപനമാണ് USS ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ഫൗണ്ടേഷൻ. ആരോഗ്യ രക്ഷയും പാലിയേറ്റീവ് കെയറും അടക്കം ഒരു നാടിന് വേണ്ട ഒട്ടേറെ കാര്യങ്ങളും ഫൗണ്ടേഷൻ്റെ മുൻകൈയിൽ ഈ നടപ്പാക്കി വരുന്നു. നാടിൻ്റെ മറ്റു ഭാഗങ്ങളും ഇത്തരം മികച്ച സേവനം ലഭ്യമാക്കാൻ ഉതകുമാറ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റീഹാബിലിറ്റേഷൻ സയൻസ് കോഴ്സുകൾ ആരംഭിക്കുവാനും പദ്ധതിയുണ്ട്. ഞങ്ങൾ ആലോചിച്ചുള്ള കോഴ്സുകൾ 4 വർഷത്തെ ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി BASLP, 4 വർഷത്തെ ബാച്ചിലർ ഇൻ ഓക്യുപ്പേഷണൽ തെറാപ്പി BOT, 3 വർഷത്തെ ബാച്ചിലർ ഇൻ റീഹാബിലിറ്റേഷൻ സയൻസ് BRS, 1 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഏർലി ഇൻ്റർവെൻഷൻ PGDEI എന്നിവയാണ്. കേരളത്തിലെ നിലവിലില്ലാത്ത കോഴ്സുകളാണ് ഇതിൽ BASLP ഒഴികെയുള്ളവ. ഭിന്നശേഷിയുള്ള മുതിർന്നവർക്കായിട്ടുള്ള 2015 തുടങ്ങിയ വെൽകെയർ വെക്കേഷണൽ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് സെൻറ്റർ ഫോർ അഡൾട്ട് വിത്ത് ഇൻ്റലക്ച്വൽ ചാലഞ്ച് ആണ് മറ്റൊരു പ്രധാന സ്ഥാപനം. കോഴിക്കോട് അരഞ്ഞിപ്പാലത്തുള്ള VR 9R ബാലികാ സദനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. തൊഴിൽ പരിശീലനത്തിന് പുറമെ സ്പീച്ച് തെറാപ്പിയും ഫിസിയോതെറാപ്പിയും കായിക പരിശീലനങ്ങളും ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 47 പേരെ ഇങ്ങനെ പരിശീലനം നേടുന്നു. ഒക്യുപേഷൻ തെറാപ്പി, മ്യൂസിക് തെറാപ്പി, ഇൻഡോർ കായിക താരങ്ങൾ, ഓഫീസ് സ്റ്റാഫ് റൂമുകൾ, ഭക്ഷണശാല തുടങ്ങിയവയ്ക്കായി ഇത് വിപുലീകരിക്കാനും ശ്രമത്തിലാണ് സംഘം. ഭിന്നശേഷിയുള്ളവരെ സമൂഹത്തിൻ്റെ മുഖ്യനാരയിലേക്ക് കൊണ്ടുവന്ന് സാധാരണ ജീവിതം നയിക്കാൻ സംഘം സഹായിക്കുന്നുണ്ട്. അവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമുണ്ട്. ഇത്തരത്തിൽ 80 പേർക്ക് വിവിധ സംരംഭങ്ങളുടെ സഹായത്തോടെ തൊഴിൽ നൽകാൻ കഴിഞ്ഞു. ഇവരുടെ പ്രവർത്തനം നിരന്തരം വിലയിരുത്തുന്നുണ്ട്. അത് തൃപ്തികരമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻമാതൃകളില്ലാതിരിക്കെ ഇവരുടെ പരിശീലനത്തായി USS വികസിപ്പിച്ച വിജയിച്ച രീതി ഈ രംഗത്ത് മാതൃകയാണ്. ഈ രീതി വിലയിരുത്തി മറ്റിടങ്ങളും പ്രാവർത്തികമാക്കാൻ സർക്കാരും മുൻകൈയെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. ഇത്തരം ഏതെങ്കിലും പ്രശ്നമുള്ള ഒരാൾ വീട്ടിലുള്ളവർക്ക് ഈ പ്രവർത്തനത്തിൻ്റെ മഹത്വം ശരിയായി മനസ്സിലാവും. അവരെ വീട്ടിലാക്കി ഒന്ന് പുറത്തിറങ്ങുവാനും കഴിയാത്ത, എത്രയോ കാലമായി ശ്വാസം മുട്ടി ദുഃഖവും ദുരിതവും അനുഭവിച്ചു പോകുന്ന എത്രയോ കുടുംബങ്ങൾക്കാണ് ഈ ആശ്വാസം പകർന്നിരിക്കുന്നത്. അതേ തോതിലുള്ള മറ്റൊരു പ്രശ്നമാണ് വയോജനങ്ങളുടെ സംരക്ഷണം. അത് കൂടുതൽ മികച്ചതാക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ടെലിമെഡിസിൻ പദ്ധതി.